ഡോക്ടർ അബ്രഹാം വർഗീസ് താങ്കൾ എന്തു പറയുന്നു ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം മുന്നിൽ വെച്ച് ജനങ്ങളോട് എന്തു പറയുന്നു ആദ്യമായിട്ട് കേരളത്തിന് ഇത്ര വലിയ ഒരു അംഗീകാരം കിട്ടിയതിൽ വളരെ വളരെ സന്തോഷിക്കുന്നു അതുപോലെ മുഖ്യമന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രി ആരോഗ്യ വകുപ്പ് ഇവർക്കെല്ലാവർക്കുമുള്ള മംഗളാശംസകൾ ഞാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പേരിൽ നേരുന്നു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇളവുകൾ ഒരു പരിധി വരെ അനിവാര്യമായിരുന്നു അതുകൊണ്ടാണ് ഗവൺമെന്റ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇളവുകൾ പ്രഖ്യാപിക്കാൻ കാരണം എന്നാൽ ഇളവുകൾ പലപ്പോഴും അസ്ഥാനത്തായി പോയോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് നമ്മുടെ ആളുകളിൽ നിന്ന് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങോ ഫേസ് മാസ്കിന്റെ ഉപയോഗമോ സാനിറ്റൈസറിന്റെ ഉപയോഗമോ ഒക്കെ ഇപ്പോൾ നമ്മൾ മറന്നുപോയിരിക്കുന്നു എന്നാണ് നമ്മളുടെ ഏത് ദിവസത്തെ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മൾ കാണുന്ന ഫോട്ടോയും വാർത്തകളും അതിനെ വ്യക്തമായി സൂചിപ്പിക്കുന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടേതായാലും ഏത് സംഘടനകളുടെ ആയാലും ഫോട്ടോകൾ നമ്മൾ കാണുമ്പോൾ അതിൽ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം സോഷ്യൽ ഡിസ്റ്റൻസിങ് ആരും പാലിക്കുന്നില്ല അതുപോലെ തന്നെ മാസ്ക് ഉപയോഗിക്കണമെന്ന് ശബ്ദമുയർത്തി പറയുന്ന പലരും മാസ്ക് അവരവരുടെ താടികളിലും കഴുത്തുകളിലുമാണ് ഇത് ചുറ്റിയിരിക്കുന്നത് എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നമ്മൾ രണ്ടോ മൂന്നോ തവണ ചിന്തിക്കേണ്ട ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് 100 താഴോട്ട് പോകാനായിട്ട് നമുക്ക് സാധിച്ചില്ല രോഗികളുടെ എണ്ണം അതിൻ്റെ അർത്ഥം നമ്മൾ വളരെ വളരെ ഭയക്കേണ്ട ഒരു സമയത്താണ് നമ്മളിവിടെ നിൽക്കുന്നത് ആരെയും പേടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഭയക്കേണ്ട സാഹചര്യമാണ് മരണം നമ്മുടെ മുൻപിലുണ്ടെന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മളുടെ എല്ലാവരുടെയും മലയാളികളുടെ മൊത്തത്തിലും ഉള്ള ചിന്ത നമുക്കിത് സംഭവിക്കത്തില്ല എൻ്റെ വീട്ടുകാർക്ക് ആർക്കൊന്നും സംഭവിക്കത്തില്ല അയലത്തെ വീട്ടിലും ഈ ഗ്രാമത്തിൻ്റെ മറ്റേ മൂലയിലും എല്ലാം സംഭവിക്കും എന്നാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെയല്ല ഇത് നമ്മുടെ നേരെ മുൻപിലുണ്ട് നമ്മുടെ 4 വശത്തും ഈ രോഗാണുക്കൾ ഉണ്ട് എന്ന് തന്നെ ചിന്തിക്കുക നമ്മുടെ നേരെ മുൻപിൽ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയും കോവിഡ് പോസിറ്റീവ് ആണെന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ട സാഹചര്യമാണിപ്പോൾ ആരെയും പരിശോധിച്ച് നോക്കാതെ ഇപ്പോൾ കോവിഡ് നെഗറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വളരെ ജാഗ്രതയോടുകൂടി എല്ലാവരും 65 കഴിഞ്ഞതിന് മുകളിലുള്ളവർക്ക് മാത്രമല്ല ജാഗ്രത ആവശ്യം അതിനെക്കാട്ടി താഴെയുള്ളവർക്കും വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കേണ്ട സമയമാണ് ഇത്രയും നാളും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരുന്നത് 65 മുകളിൽ മാത്രമുള്ളവർ സൂക്ഷിച്ചാൽ മതി 10 വയസ്സിന് താഴെയുള്ളവരും സൂക്ഷിച്ചാൽ മതി എന്നാണ് പക്ഷേ നമ്മുടെ കണക്കുകൾ വളരെ വ്യക്തമായി കാണിക്കുന്നത് ഡൽഹിയിലെ മഹാരാഷ്ട്രയിലെ ഒക്കെ കണക്കെടുത്ത് നോക്കിയാൽ അതിൽ വ്യക്തമായി കാണുന്നത് 60 വയസ്സിന് താഴെയുള്ള ഏതാണ്ട് 50 മുതൽ 60% വരെയുള്ള ആളുകളെയാണ് ആ മരണസംഖ്യയിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ അർത്ഥം എല്ലാ പ്രായത്തിലുള്ളവർക്കും ഇത് ബാധകമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഈ വൈറസ് നമ്മളെ കീഴ്പ്പെടുത്തുമെന്നും മരണത്തിൻ്റെ സംഖ്യ വളരെയധികം വർദ്ധിക്കുമെന്നുള്ളതും നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സമൂഹ വ്യാപനം എന്നുള്ള വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് അതുണ്ടോ ഇല്ലയോ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സമയമല്ല ഇത് ഗവൺമെൻറ്റിനെ പഴിയാരുകയോ ആരോഗ്യവകുപ്പിനെ പഴിയാരുകയോ പോലീസിനെ പഴിയാരുകയോ ചെയ്യേണ്ട അവസരമല്ല ഇത് ഓരോരുത്തരും അവരവരുടെ ആവശ്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കേണ്ട സമയമാണിവിടെ എനിക്ക് വേണ്ടിയിട്ടാണ് ഈ ഗവൺമെൻറ് ഇത് പറയുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം അതുപോലെ തന്നെ എല്ലാവരും എല്ലാ ആളുകളും ഗവൺമെൻറ് നൽകുന്ന ഗൈഡ് ലൈൻസ് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഒരു സിറ്റിസൺ എന്നുള്ള നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഈ ചെയ്യുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും ചെയ്യേണ്ട ഒരു കടമ നമ്മൾ നിർവഹിക്കുന്നു എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഈ രോഗത്തെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും അതുവരെ സഹജീവനം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ ഈ രോഗത്തോടൊപ്പം നമ്മൾ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മളുടെ ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഈ രോഗത്തെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്